നമസ്കാരം. റാഫ് ടോക്കിൻ്റെ ലാലീഗ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. ലാലീഗയിൽ ഇന്ന് എഫ് സി ബാഴ്സലോണ കളിക്കാൻ ഇറങ്ങുകയാണ്. എതിരാളികൾ റയൽ സോസിഡാഡാണ്. ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ലാലീഗയിൽ 2021 ഒരു മത്സരം പോലും പരാജയപ്പെടാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സ്ട്രീക്ക്, ഈ ഒരു പരാജയമറിയാത്ത ഈ ഒരു റണ്ണ് മുന്നോട്ട് കൊണ്ടുപോവുക, ടൈറ്റിൽ ചാലഞ്ചിൽ, ടൈറ്റിൽ റേസിൽ മുന്നിൽ നിൽക്കുക, അതുതന്നെയായിരിക്കും റൊണാൾഡോ കുമാന്റെയും സംഘത്തിൻ്റെയും ലക്ഷ്യം. നിലവിൽ റയൽ മാഡ്രിഡും അത്ലറ്റിക്കോ മാഡ്രിഡും ബാഴ്സലോണയുമാണ് ഇത്തവണ ഈ ഒരു കിരീട പോരാട്ടത്തിനായി മുന്നിലുള്ളത്. അത്ലറ്റിക്കോ മാഡ്രിഡ് ഒന്നാം സ്ഥാനത്തുണ്ട്. എന്തായാലും ഇന്നത്തെ മത്സരം വിജയിക്കുക, മുന്നോട്ട് പോവുക. ഓൾറെഡി യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ കോപ്പ ഡെൽ റേയുടെ ഫൈനലിലാണ്. അവിടെ ഒരു കിരീട പ്രതീക്ഷയുണ്ട്. ലാലീഗയിലും പ്രതീക്ഷ വെച്ചു പുലർത്തിക്കൊണ്ട് തന്നെയാണ് കൂമാൻ തൻ്റെ ടീമിനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പുതിയ പ്രസിഡന്റ് ജോയൻ ലാപ്പോട്ട പറഞ്ഞതും കിരീടങ്ങൾ വേണം, കൂമാനിൽ വിശ്വാസമുണ്ട് എന്നാണ്. ആ വിശ്വാസം കൂമാന് കാത്തു സൂക്ഷിക്കേണ്ടതുമുണ്ട്. എന്തായാലും ഇപ്പോൾ ലാലീഗയിൽ ഗോളടിച്ചു കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു ലയണൽ മെസ്സി. അദ്ദേഹത്തിൻ്റെ മാജിക്കിൽ തന്നെയാണ് എല്ലാവരും പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. റയൽ സോസിഡാഡുമായിട്ടുള്ള ബാഴ്സലോണയുടെ മത്സരം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1:30 സോസിഡാഡിൻ്റെ മൈതാനത്താണ് മത്സരം നടക്കുന്നത്. ഇരു ടീമുകളുടെയും ഫോം ഗൈഡിലേക്കൊന്ന് പോയാൽ ബാഴ്സലോണ ഈ വർഷം കളിച്ച ഒരു ലാലീഗ മത്സരവും പരാജയപ്പെട്ടിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ അവസാന 5 കണക്കെടുത്താലും അത് തന്നെയായിരിക്കും. അവസാന 5 ഒന്നുപോലും പരാജയപ്പെട്ടിട്ടില്ല. 4 വിജയിച്ചിരിക്കുന്നു, 1 സമനിലയായിരിക്കുന്നു. റയൽ സോസിഡാഡ് ആവട്ടെ അവസാനം കളിച്ച 5 നിന്ന് 3 വിജയിച്ചത്. 1 പരാജയപ്പെട്ടു, 1 അവർ സമനിലയിൽ പിരിഞ്ഞു. ഏറ്റവും ഒടുവിൽ ഇരു ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടിയ സമയത്ത് 2-1 വിജയിച്ചത് ബാഴ്സലോണയായിരുന്നു. ഇരു ടീമുകളുടെയും ഇതുവരെയുള്ള പ്രകടനത്തിൻ്റെ കണക്കൊന്ന് നോക്കുമ്പോൾ ബാഴ്സലോണ 27 കളിച്ച് 59 പോയിൻ്റാണ് നേടിയതെങ്കിൽ റയൽ സോസിഡാഡിന് 27 നിന്ന് 45 പോയിൻ്റാണ് ഇപ്പോഴുള്ളത്. ബാഴ്സലോണ ഇത്രയും മത്സരങ്ങളിൽ നിന്ന് 61 ഗോളുകൾ അടിച്ചു, 23 തിരികെ വാങ്ങി. സോസിഡാഡ് പക്ഷേ ഇക്കാര്യത്തിൽ പുറകിലാണ്. 43 ഗോളുകൾ മാത്രമാണ് അവർ അടിച്ചിരിക്കുന്നത്, 22 ഗോളുകൾ കൺസീഡ് ചെയ്തിരിക്കുന്നു. ബാഴ്സലോണ ആകെ 325 ഷോട്ടുകൾ ഉതിർക്കുകയും അതിൽ 54.8% കൺവേർഷൻ റേറ്റ് ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ റയൽ സോസിഡാഡ് ആകെ 238 ഷോട്ടുകൾ ഉതിർത്തിട്ട് അവരുടെ കൺവേർഷൻ റേറ്റ് 47.1%. പാസുകളുടെ എണ്ണം ഒക്കെ എടുത്ത് നോക്കിയാൽ ബാഴ്സലോണ ഒരുപാട് മുന്നിലാണ്. 19,088 പാസുകളാണ് ഈ സീസണിൽ ഇതുവരെ ലാലീഗയിൽ അവർ കൈമാറിയിരിക്കുന്നത്. 12,226 പാസുകൾ മാത്രമാണ് റയൽ സോസിഡാഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതായത് കൂടുതൽ പൊസഷൻസും ഒക്കെ ബാഴ്സലോണക്കായിരിക്കും എന്നതിൻ്റെ ഒരു സൂചനയാണിത്. എന്തായാലും ഇന്നത്തെ മത്സരം വിജയിക്കണം, മറ്റ് കണക്കുകളൊക്കെ അങ്ങ് മാറ്റിവെക്കാം. 90 കളിക്കളത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനാണ് പ്രധാനം. മെസ്സി ഇപ്പോൾ വളരെ മികച്ച ഫോമിൽ കളിക്കുന്നു. പിച്ചിച്ചി ട്രോഫിക്കായിട്ടുള്ള റണ്ണിൽ അദ്ദേഹമാണ് മുന്നിൽ നിൽക്കുന്നത്. അത് തന്നെയാണ് ബാഴ്സലോണയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും. ഒരിക്കൽ കൂടി നമുക്ക് കാത്തിരിക്കാം ആ മെസ്സി മാജിക്കിന് വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.